ഇനി ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കെട്ടുമല്ല. എൻ്റെ അടുത്ത് 63 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് അയാളുടെ മക്കൾ എൻ്റെ അടുത്ത് വരികയാണ്. 63 വയസ്സുള്ള ഒരു മനുഷ്യൻ, മക്കളൊക്കെ വലുത്, 10-40 വയസ്സുള്ള മക്കളാണ്, വലിയ വലിയ മക്കളാണ്. മൂത്തത് പെൺകുട്ടിയാണ്, പിന്നെ ആൺകുട്ടികളാണ്. എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ മോളാണ് എന്നോട് സംസാരിച്ചത്. മോള് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്, ഉമ്മ പല്ലിയേ? ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ മരിച്ചുപോയി. ഞാൻ വിചാരിച്ചു ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മക്ക് എന്താ പറ്റിയത്? ക്യാൻസറായിരുന്നു. അറിഞ്ഞപ്പോഴേക്ക് 4-ാമത്തെ സ്റ്റേജ്, MVR കൊണ്ടുപോയപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഉമ്മ മരിച്ചു. ഞാൻ ചോദിച്ചു, ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്രയായി? ആ പെൺകുട്ടി പറഞ്ഞു, 3 കൊല്ലമായി. ഉമ്മന് 3 കൊല്ലമായോ? ഇപ്പോഴും ഉമ്മ മരിച്ചു ആലോചിച്ച് കരിയ അല്ലേ? ആ പെൺകുട്ടി പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹമുള്ള ഉമ്മ. ബാപ്പാനെ സ്നേഹിച്ച് കൊല്ലും, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മനെ. ആ ഉമ്മ മരിച്ചുപോയി, ബാപ്പ ഒറ്റക്കാണ്. അങ്ങനെ ഈ മക്കള് ബാപ്പാനെ പൊന്നുപോലെ നോക്കും, എന്നാലും ഭാര്യ നോക്കുന്ന പോലെ ആവില്ലല്ലോ. മക്കളെല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനമെടുത്തു, 60 വയസ്സ് പ്രായമുള്ള ബാപ്പാനെ ഒരു കല്യാണം കൂടി കഴിപ്പിക്കാം. അങ്ങനെ മൂത്ത മകൻ ബാപ്പാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബാപ്പ ഒരു കല്യാണം കഴിക്കണം, ഉമ്മ മരിച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ ബാപ്പാനോട് പറയണേ. ബാപ്പ അവനോട് പറഞ്ഞു, ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചു, ഒറ്റ മോളാ ബാപ്പാക്കൊരു മോളാ, ഈ മോളെ ബാപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കൂടി പറഞ്ഞു, എന്നാൽ പിന്നെ മോള് പറയട്ടെ. മോളൊരു ദിവസം ബാപ്പൻ്റെ അടുത്ത് പോയിട്ട് ബാപ്പാനെ ഇങ്ങനെ തൊട്ടു കഴിഞ്ഞ് പറഞ്ഞു, ബാപ്പാ ഞങ്ങളൊക്കെ ഇങ്ങളെ നോക്കും, പക്ഷേ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഒരാൾ വേണ്ടേ ബാപ്പാ, അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കുക, ഞങ്ങൾ കണ്ടിച്ചിട്ടുണ്ട്. ബാപ്പ പറഞ്ഞു മോളോട്, മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് പറഞ്ഞ് ഇൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എനിക്ക് അന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഓക്കു സങ്കടമായി, അവളും പോയി. അങ്ങനെയാണ് ഇയാളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. ഈ മക്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് ബാപ്പാൻ എൻ്റെ അടുത്തേക്ക് കയറ്റി വിടുക. 63 വയസ്സുള്ള എന്നേക്കാൾ ജീവിതം കണ്ട അനുഭവ സമ്പത്തുള്ള ഒരു ബാപ്പ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട് വരിക. ഞാൻ ബാപ്പാനോട് ചോദിച്ചു, എന്തൊക്കെയാണ് വർത്തമാനം? സുഖം തന്നെയല്ലേ? കയറി വരുമ്പം തന്നെ ഒരാളോട് പെണ്ണിട്ടോ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ കുറച്ച് വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞ് നിർത്തി. ഇനി 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോഴാണ് പെണ്ണിട്ടാൻ പറയേണ്ടത്. 2-ാമത് ഞാൻ ഇങ്ങനെ തുടങ്ങാൻ നേരത്ത് ഇയാൾ കൈയ്യോണ്ട് ഇങ്ങനെ ആക്കി, സ്റ്റോപ്പ്. ഞാൻ ചോദിച്ചു, എന്തേ? ഇനി നിങ്ങൾ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, കല്യാണം കഴിക്കണം എന്നല്ലേ? ഞാൻ പറഞ്ഞു, വേണ്ടേ, നിങ്ങൾ ഒറ്റപ്പെട്ട് പോവില്ലേ? അപ്പോൾ ആ മനുഷ്യൻ താഴേക്ക് ഇങ്ങനെ നോക്കി, പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിൽ കണ്ണീരുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ്, സാർക്കറിയോ 16 വയസ്സ് ഉള്ളപ്പോഴാണ് അവൾ എൻ്റെ കൈ പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൾക്കന്ന് 16 വയസ്സാണ്. ആ 16 വയസ്സ് മുതൽ മരിക്കുന്നവരെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അത്രയ്ക്ക് സ്നേഹിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെ ചേർന്ന് നിന്നു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ്. അവൾ മരിച്ചുപോയി. അതിൻ്റെ ആ ഒരു ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഭർത്താവ് പറയുക, എന്നിട്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ കിടന്ന എൻ്റെ ബെഡുണ്ടല്ലോ, ആ സ്ഥലത്ത് ജീവിതത്തിലൊരിക്കലും മറ്റൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല. അവള് നിന്നിടത്ത് ഞാനൊരു പെണ്ണിന് സ്ഥാനം കൊടുക്കൂല. എൻ്റെ ജീവിതം വരെ എൻ്റെ പെണ്ണ് അവള് മാത്ര. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇനി ഒരു കല്യാണം കഴിക്കൂല. അപ്പൊ ഞാൻ എന്താ ഞാനോട് പറയാ? ഇതിൻ്റെ പേരാണ് ആത്മബന്ധം എന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പെണ്ണുങ്ങൾ ഭയങ്കര നിസ്കാരമായിരുന്നു, കുറേ ഖുർആനോതും, അവൾ സ്വർഗത്തിലായിരിക്കും. എന്നിട്ട് അയാൾ പറയാ, ഞാനതൊക്കെ കുറവാ, ഞാൻ അത്രക്കൊന്നും ഖുർആൻ ഓതൂല, പക്ഷേ അവൾ പോയതിന് ശേഷം ഞാൻ ഖുർആൻ ഓതും, ഞാൻ നിസ്കരിക്കും. എന്തിനാന്ന് സാർക്കറിയോ? ഞാൻ ചോദിച്ചു, എന്തിനാ? അവളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം, അവിടെ വെച്ചും എനിക്ക് അവളെ വേണം. ഇതിൻ്റെ പേരാണ് ആത്മബന്ധം. കണ്ടോ, നമ്മൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ കൊടുത്താൽ തിരിച്ച് കിട്ടും അല്ലേ? നമ്മളിങ്ങനെ നോക്കിയെടുക്കുക, ഞാൻ മരിച്ചാൽ വേറെ കിട്ടുമോ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ കിട്ടുമോ? നമ്മൾ കൊടുക്കേണ്ടി കൊടുക്കേണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ആലോചിച്ചോ, ഇതിൻ്റെ പേരാണ് ആത്മബന്ധം. ഇറങ്ങുമ്പോൾ അയാൾ ഇന്നിങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് പറഞ്ഞു, സാർക്ക് പറ്റുമെങ്കിൽ
എൻ്റെ മക്കളോട് പറയണം ഇത് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, ശരീരം മാത്രം സാറേ പോയത്, അവൾ എൻ്റെ കൂടെയുണ്ട്, പിന്നെ എങ്ങനെയാണ് ഞാൻ വേറൊരു പെണ്ണിനെ പിടിച്ച് കൂടെ കിടത്തുക എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനും ആ പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരാക്കൂട്ടരെ ആത്മബന്ധം എന്നത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുടുംബം എന്നത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സാധനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. റബ്ബ് സുബ്ഹാനഹു തആല സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള ആത്മബന്ധമുള്ള മികച്ച കുടുംബമാക്കി നാം ഏവരെയും മാറ്റുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും ഒരുപോലെ സമാധാനത്തോടെ സന്തോഷം ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ദബന വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.